കണ്ടീഷൻസ് കൊണ്ടായിരിക്കുന്നതാ പുതിയ വീഡിയോകളിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്പേൽ കണ്ടപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇൻട്രോയുടെ ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്, നാളെയാണ് ആ ദിനം, അതായത് April 4. എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, കാരണം ഓരോരുത്തരുടെയും UK എന്ന മോഹങ്ങൾ തല്ലിക്കിടത്തുന്ന ഒരു ദിനം എന്ന് വേണമെങ്കിൽ പറയാം April 4. അപ്പോൾ എന്താണ് ഇത്ര കാര്യങ്ങൾ ഇനിയും അറിയാത്തവർക്ക്? ചിലർക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ, ചിലർക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് April 4 വരാൻ പോകുന്നത്, ഇതെന്താണ് ഇത്രയും വലിയൊരു കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട് ഇപ്പോൾ. എന്തായാലും എനിവേ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കൻ ബെൽ ഇങ്ങനെ വിളിക്കുക, ഷെയർ ചെയ്യുക വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിയമങ്ങൾ മാറുന്നു എന്ന് പറയുന്ന ചെറിയ ചെറിയ അനക്കങ്ങളടക്കം, അതായത് ഈ ന്യൂസ് കട്ടിങ്സ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. കാരണം അന്നൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ഞാൻ പറയുന്നത് നെഗറ്റീവാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അത് പക്ഷേ ഇതൊക്കെ പറം പറ്റിയ പോലെ അന്നത്തെ ഓരോ സൂചനകളും അത് അവർ നടപ്പിലാക്കി എന്നുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് ഡേ നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് April 4. നമ്മളുടെ സ്വപ്നങ്ങൾ, അതായത് UKയിലേക്ക് വീട് വിറ്റ് സ്വർണം വിറ്റ് ലോണെടുത്ത് കടമെടുത്ത് സ്വപ്നം കണ്ട് UKയിലേക്ക് ചേക്കേറിയ UKയിലേക്ക് ഡിപ്പെൻഡൻസിനെയും PSWയും അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളതും എനിക്ക് ഈ കെയർ വിസയും ഡിപ്പെൻഡൻറ്റ് വിസയൊക്കെ ഉള്ളത് കണ്ട് വാശിച്ച് മോഹിച്ച് UKയിലേക്ക് കടന്നെത്തിയ ഏവരുടെയും സ്വപ്നത്തെ ഒരു ഓർക്കാപ്പുറത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ തന്നെയായി. ഇത് ഞാൻ കൂടുതൽ ഇത്രയും എന്താണ് ഈ വ്യക്തമായിട്ട് ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിസ ഫയൽ ചെയ്തു, അതിനെ വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുള്ളൂ, ഇവിടെ പറയുന്നില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അത് ഞാൻ നാളെ പറയാം. എനിവേ ഇന്നത്തെ ടോപ്പിക്ക് അതല്ല, ഇന്നത്തെ ടോപ്പിക്ക് നാളെയാണ് ആ സുദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 4. നമ്മുടെ നിയമങ്ങളിൽ ഏതൊക്കെ നിയമങ്ങളാണ് മാറാൻ പോകുന്നത് April 4? April 4 UKയിലേക്ക് വന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കേസിൽ നമുക്കറിയാം സാലറി ത്രഷോൾഡ് എന്നുള്ള ഒരു കടിഞ്ഞാൺ വീഴുകയാണ്. എന്താണ് ഈ സാലറി ത്രഷോൾഡ്? സാലറി കൂട്ടുകയല്ലേ നമുക്ക് ഗുണമല്ലേ എന്ന് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, യെസ് നമുക്ക് ഗുണമാണ് അത് കിട്ടുവാണെങ്കിൽ. പക്ഷേ ഈ തരുന്ന എംപ്ലോയർ ഒരു ബിസിനസ് പേഴ്സൺ, നമുക്കറിയാം ഇവിടെ ബിസിനസ് നടത്തുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ, ഒരാളിനെടുക്കുമ്പോൾ 18,000, 20,000, 30,000 അതുവരെയൊക്കെ ആൾക്കാർ ഞെരുക്കി പിടിച്ച് കൊടുത്തു എന്ന് വരാം. എന്നാൽ 32, 35, 36, 38, 40, 45 ഇതൊക്കെ പറയുമ്പോൾ ഒരാളും കൊടുക്കൂലല്ലോ. അത് ആ ബിസിനസ് നടത്തുന്ന എംപ്ലോയീസിൻ്റെ, കഴിഞ്ഞ ദിവസങ്ങൾ ഏതൊക്കെയോ വീഡിയോ ഒരു ന്യൂസിനകത്ത് പറഞ്ഞായിരുന്നു, അതെല്ലാം ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അടിയായിട്ടാണ് ബിസിനസ്സുകാർ കാണുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഒരു സാലറി ത്രഷോൾഡ് നാളെ വരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ അറിയാം സാലറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 29,000 ഇല്ലെങ്കിൽ ഹെൽത്ത് കെയറിനൊക്കെ ആണെങ്കിൽ 21 ഇല്ലെങ്കിൽ 18 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 38,700 pounds ഉയർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എല്ലാവർക്കും 38,700 pounds ആണോ നിങ്ങൾക്ക് ശമ്പളം വേണ്ടേ എന്നുള്ള ചിന്തയാണെങ്കിൽ തെറ്റി. അതിനാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളത് വളരെ വ്യക്തമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ ഓരോ ജോലിക്ക് ഓരോ ജോബ് കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ജോബ് കോഡിൽ ഓരോ സാലറി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ന്യൂ എൻട്രൻറ്റിന് 70% ഗോയിങ് റേറ്റും അതിന് താഴത്തേക്ക് ഇങ്ങനെ 80, 90 ഒക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂ എൻട്രൻ്റ് എല്ലാവരും ഒന്നും എലിജിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 70% ഗോയിങ് റേറ്റ് വരുന്നവർ ഒരു എനിക്ക് തോന്നുന്നൊരു 30-40% ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാവരും ന്യൂ എൻട്രൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. PSW കഴിയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കറിയാം ന്യൂ എൻട്രൻ്റ് 4 years നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പും കാര്യങ്ങളും കണക്ക് കൂട്ടിയിട്ടാണ് ന്യൂ എൻട്രൻ്റ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അത് എലിജിബിൾ ആവില്ല. എന്നാൽ മറ്റുള്ളവരെല്ലാവരും നമുക്കറിയാം 70% എലിജിബിൾ ആവില്ല, ചിലപ്പോൾ 80 അല്ലെങ്കിൽ അതിന് മേലെ. നമുക്കറിയാം IHSL വരുന്നവർക്ക് വരുന്ന എത്ര പെർസെൻറ്റേജ് ആണ്, അതായത് ISL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ISL എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് കുറച്ച് ജോബുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജോബുകൾക്ക് നമുക്കറിയാം ഹെൽത്ത് കെയർ ജോബ്സിന് ഒരു 23 അങ്ങോട്ട് മേലേക്കാണ് വരുന്നത്, അതായത് 30 താഴെ 23 മേലെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാലറി ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, പിന്നെ മറ്റുള്ള ജോബ്സിന്, അതായത് ISL വരുന്നത് മറ്റുള്ള ഒരു, അതിൽ കുറച്ച് ഹെൽത്ത് കെയറും കുറച്ച് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ISL ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് അതൊന്നും പഠിക്കാനല്ല വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണത്തിൽ ആ ജോബ് കിട്ടുവാണെങ്കിൽ ഗുണമാണ്. അപ്പോൾ ISL ജോബ് നമുക്ക് വരുന്ന ദിവസം കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, മാറി ഇരിക്കട്ടെ, നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ മറ്റ് ജോബുകൾ, അതായത് IT എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ജോബുകൾ, കുറേ അധികം ജോബുകൾ, അതായത് ഭൂരിഭാഗം ജോബുകൾ, ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ഭൂരിഭാഗം ജോബുകളും എടുത്തിട്ട് ISL ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ 38,700 pounds ആണ് സാലറി ലിമിറ്റ്. എന്നാൽ ഓരോ ജോബിന് ഓരോ സാലറി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും നാളെ നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ജോബ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മുൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ
സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പോയിട്ട് വായിക്കുക, നിങ്ങളുടെ ജോബ് കോഡ് ഏതാ നോക്കുക, അതിനകത്ത് സാലറി ഏതാ വരിക നോക്കുക. നിങ്ങൾ ഇപ്പോൾ ന്യൂ എൻട്രറിനകത്താണ് വരുന്നുണ്ടെങ്കിൽ ന്യൂ എൻട്രറിനകത്ത് നിങ്ങൾക്ക് എത്രയാണ് സാലറി വരേണ്ടത് നോക്കുക. ന്യൂ എൻട്രറിൽ പെടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടപ്പുറത്തെ കോളത്തിലേക്ക് നോക്കുക. അതിനകത്ത് എയും ബിയും സിയും ഒക്കെ പറഞ്ഞിട്ട് കുറെ ഇത് കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റത്തെ പേജിനകത്ത് ആ പോയിട്ട് നിങ്ങളുടെ ആ ഡിവിഷൻ എന്താണെന്ന് വായിച്ച് നോക്കി കമ്പയർ ചെയ്ത്, കുറച്ച് പണിയാണ്, നൂലാമല്ല പിടിച്ച പണിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വൺ ടു വൺ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ആൾക്കാർക്ക് നോക്കി മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ വൺ ടു വൺ വിളിച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അത് നോക്കാം, സ്റ്റേറ്റ്മെന്റിലോ നോക്കി മര്യാദയ്ക്ക് ഇത് സമാനത്തോടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നാളെ വരുന്ന നിയമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൽഡ് വർക്കേഴ്സിന്റെ മിനിമം സാലറി ഇൻക്രീസ് ചെയ്യും 4 April തൊട്ട്. പിന്നെ മാത്രമല്ല ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും നാളെ മുതൽ, അത് നിലവിൽ വരും 4 April തൊട്ടാണ് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, അതായത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ദേ പോണു അപ്പുറത്തേക്ക്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം 11 നമുക്കല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുവാണ്, നമുക്കല്ല അത്. നമുക്കറിയാം ഇപ്പോൾ സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ 38,700 pounds ഇല്ലെങ്കിൽ ആ ഒരു റേഞ്ച് 34,500 pounds ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെട്ടി കുറച്ച് 29,000 pounds ആക്കിയിട്ടുണ്ട്. അത് രണ്ട് ഗഡുവായിട്ടായിരിക്കും മാറ്റി, ഫസ്റ്റ് 29,000 പിന്നെ ബാക്കി 34,000 എത്തിക്കും എന്നാണ്. അതായത് സ്പൗസിനെ കൊണ്ടുവരാൻ, അതായത് നമ്മുടെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഉള്ള ചിന്തകൾ ഇല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു വരുത്തിയ കഥകൾ അനുസരിച്ചിട്ട് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആർക്കും സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊരു ഞാൻ വീട് ചെയ്തിട്ടു, പക്ഷെ കുറച്ച് രൂക്ഷമായ രീതിക്ക് വീട് ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ട അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തോളൂ. കാരണം വെച്ചാൽ നമുക്ക് ഡെയിലി വരുന്ന കോളുകൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് ആ ജോബ്, എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോലി കിട്ടി, എനിക്ക് കാർപ്പൻ്ററായിട്ട് ജോലി കിട്ടി, എനിക്ക് എച്ച് ആർ ജോലി കിട്ടി, അഡ്മിനിസ്ട്രേഷൻ ജോലി കിട്ടി, ഷെഫായിട്ട് ജോലി കിട്ടി, എനിക്ക് പല ജോബുകൾ കിട്ടി, പക്ഷേ എനിക്ക് ഇത്രയും ശമ്പളം ഇല്ല, അപ്പോൾ എൻ്റെ ഇനി ഞാൻ ഈ ജോലി എടുത്തിട്ട് കാര്യമില്ല, എന്നെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു നിയമം വരുന്നത് 11 April ഒന്നാമത്തെ കേസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് ഉണ്ടോ എന്നുള്ളതാണ്, അല്ല, അത് നമുക്ക് ബാധകമല്ല എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. അതായത് 6145 ഉം 6146 ഉം കെയറേഴ്സിൻ്റെ കെയർ വിസകളാണ്. ഈ രണ്ട് കാറ്റഗറിക്ക് മാത്രമാണ് ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരു കാറ്റഗറിക്കകത്തും നിങ്ങൾ സാലറി മീറ്റ് ചെയ്ത് 38,000 എത്തിയില്ലെങ്കിലും 34,000 ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലത്തെ സാലറി ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 4 April തൊട്ട് നിലവിൽ വരുന്ന സാലറി ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിളാണ് നിങ്ങൾ ഡിപ്പെൻഡിനെ കൊണ്ടുവരാനായിട്ടും. സോ അതിനെക്കുറിച്ച് പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, മറ്റൊരു കാര്യം ഇതിനകത്ത് നിലവിൽ വരുന്നില്ല. പിന്നെ 14 നമ്മുടെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ റിവ്യൂ ചെയ്യുന്നത്, അതാണ് ഇനി 14 നമ്മൾ ഉറ്റു നോക്കുന്ന മറ്റൊരു കാര്യം. ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഉണ്ടാവുമോ അതോ പോകുമോ എന്നറിയാനുള്ള ഒരു അവസാനത്തെ റിവ്യൂ ചെയ്യുന്നത് അന്നായിരിക്കും. ഓക്കെ, എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് വരുന്നത്. അപ്പോൾ 14 സാലറി ത്രഷോൾഡും ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റും ഇത് രണ്ടെണ്ണം ആയിരിക്കും നിലവിൽ വരുന്നത്. അപ്പോൾ ഇനി 14 തൊട്ട് സിഒഇസ് എടുക്കാൻ പോകുന്നവർക്ക്, സ്പോൺസർഷിപ്പ് എടുക്കാൻ പോകുന്നവർക്ക് എല്ലാവർക്കും 14 തൊട്ടുള്ള വിസ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരും. അത് UKയിലുള്ളവർക്കും UKയിൽ പുറത്തുള്ളവർക്കും ആർക്കും ഇനി സ്പോൺസർഷിപ്പ് കിട്ടുന്നവർക്ക്. ഇനിയിപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ഡൗട്ട് ഉണ്ടാകുന്നത്, 4 April മുമ്പ് സ്പോൺസർഷിപ്പ് കിട്ടിയവർ 4 April ശേഷം വിസ ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ബാധകമാവും എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് 4 മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും നിങ്ങൾക്ക് ബാധകമാവില്ല. അതിനി എന്താ പറയുക, തലയിട്ട് പുകച്ച് ആകെ പ്രശ്നമാവണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് 1-to-1 ബുക്ക് ചെയ്യാം, താഴത്തെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് സംസാരിക്കാം നമുക്ക്. അതല്ല, 4 ശേഷമാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയേഴ്സും ഈ പറഞ്ഞ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ നാളെ നമ്മുടെ UK എന്ന മോഹത്തിന് കിട്ടിയ ഒരു അടികൂടിയാണ്. കാരണം നമുക്കറിയാം ഇത്രയും വലിയ സാലറി മാത്രമല്ല, ഈ ഒരു കാര്യം ഞാൻ നാളെ കുറച്ചും കൂടി വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് ഞാൻ വളരെ കുറച്ച് ഡാറ്റാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഡാറ്റ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ, അങ്ങനെ ആ പറഞ്ഞ നിയമം നിലവിൽ വന്നിരിക്കുന്നു. സാലറി ഞാൻ പറഞ്ഞല്ലേ, ചില ജോബ്സിനെല്ലാം ഇപ്പോഴും ജോലി കിട്ടുന്ന ജോലികളുണ്ട്, മറ്റേ ജോബുകളുണ്ട്, അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടേക്ക് ചാനൽ ഇൻഫോർമേറ്റീവ് ലിമിറ്റഡിലേക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.